എറണാകുളം അതിരൂപതയിലെ ജനാഭിമുഖ കുർബാനവാദികളെയും ഉൾപ്പെടുത്തി ഒന്നിച്ചു പോകുവാൻ നിരവധി പരിശ്രമങ്ങൾ സീറോ മലബാർ സഭയിൽ നടന്നിട്ടുണ്ട്. മാർ വർക്കി വിധേയത്തിൽ പിതാവിന്റെ നേതൃത്വത്തിൽ 1999 രൂപം കൊണ്ട 50:50 ക്രമം അങ്ങനെയുള്ള ഒന്നാണ്. മാർ ആലഞ്ചേരി പിതാവിനെതിരെ വ്യാജരേഖയുണ്ടാക്കി വിശുദ്ധ കുർബാന ഏകീകരണം നടപ്പിലാക്കാതിരിക്കാൻ എറണാകുളം അതിരൂപതയിലെ ജനാഭിമുഖ കുർബാനവാദികൾ കളിച്ചു. എന്നിട്ടും ആരെയും പഴിക്കാതെ എല്ലാവരെയും ഒന്നിച്ചു കൊണ്ടുപോകുവാൻ മാർ ആലഞ്ചേരി പിതാവ് പരിശ്രമിച്ചു. മാർ ആൻഡ്രോസ് താഴത്ത് പിതാവ് എറണാകുളം അതിരൂപത അഡ്മിനിസ്ട്രേറ്ററായി വന്ന ശേഷവും ഒന്നിച്ചു പോകാനുള്ള ശ്രമം നടന്നു. അനുസരണക്കേട് കാണിച്ചവർക്കെതിരെ നടപടിയെടുക്കാൻ താമസിച്ചതും ഒന്നിച്ചു കൊണ്ടുപോകാനുള്ള പരിശ്രമത്തിന്റെ ഭാഗം തന്നെയായിരുന്നു. മാർപ്പാപ്പയുടെ പ്രതിനിധി സിറിൽ വാസൽ പിതാവ് വന്ന് സാധിക്കുന്ന ആളുകളെ എല്ലാം പിതാവ് കേട്ടു. ഒന്നിച്ചു പോകാനുള്ള പരിശ്രമമായിരുന്നു അതും. സിറിൽ പിതാവ് പോയ ശേഷം ഏതാനും മെത്രാൻമാർ ഉൾപ്പെടുന്ന ഒരു സംഘത്തെ ഈ സഭാ സിനഡ് നിയോഗിച്ചു. പരമാവധി ഒന്നിച്ചു പോകാൻ നോക്കുകയായിരുന്നു അതും. മാർ റാഫേൽ തട്ടിൽ പിതാവും ഒന്നിച്ചു കൊണ്ടുപോകാനാണ് പരിശ്രമിക്കുന്നത്. എറണാകുളം അതിരൂപതയിലെ ജനാഭിമുഖ കുർബാനവാദികൾക്ക് ഇപ്പോൾ ഒറ്റ വാദമേ ഉള്ളൂ. അവർക്കത് സാധിച്ചില്ല എങ്കിൽ പുറത്തു പോകാൻ തീരുമാനമെടുത്തു. കല്ലൂർ സമ്മേളനവും പാറയക്കാട്ടിൽ അച്ഛൻ പ്രസ്തുത സമ്മേളനത്തിൽ പറഞ്ഞതും കേൾക്കാം. വൈദികര് രണ്ട് കാര്യങ്ങളാണ് വളരെ കൃത്യമായിട്ട് അവിടെ ബോധ്യപ്പെടുത്തിയ ഒരു കാര്യം. ഞങ്ങൾ അവകാശപ്പെടുന്നത് ലിറ്ററച്ചിക്കൽ വേരിയന്റ് ആണ്. സഭ അനുശാസിക്കുന്ന സഭാ നിയമപ്രകാരമുള്ള ഒരു ലിറ്ററച്ചിക്കൽ വേരിയന്റ് ജനാഭിമുഖ കുർബാന ഈ അതിരൂപതയിൽ നിലനിർത്താനുള്ള ഒരു അനുവാദം, അതാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്ന ഒരു കാര്യം. ഒരു സഭയിൽ ഒന്നിൽ കൂടുതൽ ആരാധന ക്രമരീതി സാധിക്കില്ല. മുൻപ് സീറോ മലബാർ സഭയിൽ സംഭവിച്ചിട്ടുണ്ട്, ഇനി അത് സാധിക്കില്ല. എറണാകുളം അതിരൂപതയിലെ ജനാഭിമുഖ കുർബാനവാദികൾ അവരുടെ കല്ലൂർ സമ്മേളനത്തിൽ എടുത്ത തീരുമാനം സീറോ മലബാർ സഭയിൽ നിന്ന് സ്വയം പുറത്തു പോകാനുള്ള തീരുമാനം നടപ്പിലാക്കാൻ അവരെ പ്രേരിപ്പിക്കുക. മാർപ്പാപ്പ സീറോ മലബാർ സഭയ്ക്ക് നൽകിയ 2021 ജൂലൈ 3 പ്രസ്തുത രേഖാടിസ്ഥാനത്തിൽ വിശുദ്ധ കുർബാന ഏകീകരണത്തെ അനുകൂലിക്കുന്ന എല്ലാവരും അതിനവരെ ശക്തമായി പ്രേരിപ്പിക്കുകയാണ് ഇനി വേണ്ടത്.